ട്രാവൽ ടെക്കി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ബോയ MM1 മൈക്രോഫോണിൻ്റെ അൺബോക്സിങ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മുടെ വ്ളോഗിൻ്റെ നമ്മുടെ വീഡിയോ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കാനോൺ EOS M50 അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അതിനുശേഷം നമുക്ക് വീഡിയോയിലെ ക്വാളിറ്റിയിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഓഡിയോ ക്വാളിറ്റി നമ്മൾ ഔട്ട്സൈഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമുക്കൊരു മൈക്ക് ഇതിൻ്റെ കൂടുതൽ അഡീഷണൽ സെറ്റ് ചെയ്താന്നൊന്ന് ചിന്തിച്ചു. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു നല്ല മൈക്രോഫോൺ ഏതാന്നുള്ളത് ഇങ്ങനെ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ ഒരുപാട് റിവ്യൂസ് കണ്ടതിൽ നിന്നും ബോയ MM1 കുറഞ്ഞ പ്രൈസുമാണ്, നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് എൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതാണ് നമ്മുടെ മൈക്ക്, ബോയ MM1 മൈക്ക്. ഇതാണ് നമുക്ക് ഇത് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഹെവി മെറ്റലാണ്, അപ്പോൾ നല്ല ബിൽഡിങ് ക്വാളിറ്റി ആണ് ഈ മൈക്കിനുള്ളത്. അപ്പോൾ നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഉള്ളത് നമ്മുടെ നോയിസ് ക്യാൻസലറാണ്. ഇത് നമ്മൾ ഡെഡ് ക്യാറ്റ് എന്നും പറയും. അപ്പോൾ ഈ ഇതിൻ്റെ ഈ മൈക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള സൗണ്ടുകൾ എല്ലാം ഇത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതായത് ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ ഉള്ള സൗണ്ട് നോയ്സ് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഒരു നല്ല ഔട്ട്പുട്ട് ഓഡിയോ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടും. നമ്മൾ ഇപ്പം ഔട്ട്സൈഡ് യൂസ് ചെയ്ത്, ഇപ്പം ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഔട്ട്സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബസ്സിലോ ബൈക്കിലോ ഇപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ വിൻഡും എല്ലാം ക്യാൻസൽ ചെയ്യും. വിൻഡിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് കിട്ടും. പിന്നെ ഇത് നമ്മൾ DSLR അല്ലെങ്കിൽ മിററർലെസ് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാവുന്ന കേബിളാണ്. ഇത് കൂടാതെ ഇവർ നമ്മൾ സ്മാർട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേബിളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ മൈക്ക് ഇതിൽ മൗണ്ട് ചെയ്യും. ഇത് ഷോക്ക് അബ്സോർബർ ആണ്. നമ്മുടെ DSLR ക്യാമറയിലേക്ക് അല്ലെങ്കിൽ മിററർലെസ് ക്യാമറയിലേക്ക് ഈ മൈക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഷോക്ക് ബാക്കിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് അബ്സോർബ് ചെയ്യുന്നതാണ്, അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് ഇവർ ഒരു കവർ ഇതിന്റെ കൂട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാനായിട്ട്. ഞാനിപ്പോഴും റൂമിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മൈക്ക് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫാൻ ഇട്ടിട്ട് ഒരു വോയിസ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പൊ ഫാനിന്റെ സൗണ്ടും നമ്മൾ മൈക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് മൈക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ നമ്മുടെ മൈക്ക് ക്യാമറയിൽ ഫിക്സ് ചെയ്തു. അപ്പോൾ ഫിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോഴും ഫാൻ റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ടിൻ്റെ എന്തെങ്കിലും വ്യത്യാസം അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ മൈക്രോഫോൺ നമുക്ക് ഒരു കുറച്ച് നാൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ ആധികാരികമായിട്ട് ഇത് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഇപ്പം ഇതിലൂടെ അറിയിക്കുന്നതായിരിക്കും കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം.